സമയം ഒരു 4 മണിയാണ്. 4 മണി എന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഉച്ച കേൾക്കാറില്ലേ? ഞങ്ങളുടെ വീട്ടിലൊരു പതിവാണ്. അമ്മമാർക്കൊക്കെ ശരിക്കും അറിയാൻ പറ്റും, അമ്മയെ വിശക്കണ്. എനിക്കും ഡനിയനും ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് അമ്മയെ വിശക്കണ്. അടുക്കള എന്നൊക്കെ നല്ലൊരു മണം കേൾക്കുമ്പോ ഇതെന്താ തോന്നണേ? ഹായ്, നമ്മുടെ അടുക്കളയിൽ എന്താ ഉള്ളത്? എന്താ പഴംപൊരിയോ ഉണ്ടംപൊരിയോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ? അതേപോലെ ഒരു നല്ലൊരു വിഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോന്ന. അതിന്റെ പേര് പൂമ്പാറ്റക്കോഴി. നിങ്ങൾ ഒരു മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്താ പണ്ടത്തൊരു സിനിമയാണ്. എന്താണ്, മോഹൻലാൽ ഉപ്പുമാവിനെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞു, അതേപോലെ ഞാൻ പൂമ്പാറ്റക്കോഴിനെ ബട്ടർഫ്ലൈ ചിക്കൻ എന്ന് പറഞ്ഞു. അത് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞാണ്. അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ ചിക്കൻ ആണ്. അപ്പൊ അതൊരു 4 മണിയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, 4 മണി പലഹാരമാണ്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയിട്ട് വരാം. ബട്ടർഫ്ലൈ ചിക്കൻ എങ്ങനെയാ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കാണണ്ടേ? അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ ആണ്. ചിക്കൻ കണ്ടോ? ചിക്കൻ കുഞ്ഞു പീസായിട്ടാണ് ഞാൻ അരിഞ്ഞ്, ഞാനല്ലേ അമ്മയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് എന്താ, ബോൺലെസ് ചിക്കൻ ആണ്, കണ്ടോ? ബോൺലെസ് ചിക്കൻ, എല്ല് പാടില്ല. ഇതാണ് ചിക്കൻ. പിന്നെ ഉള്ളത് ഉരുളക്കിഴങ്ങ്, പിന്നെ മസാല, കണ്ടല്ലോ. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മണിക്കൂർ മുമ്പ് എൻ്റെ അമ്മ എന്തേ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട വെള്ളത്തിൽ ഈ പൊട്ടറ്റോ വെച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആവണം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവില്ല. സാധാരണ നമ്മൾ എടുത്ത് നേരെ തന്നെ ഈ ചിക്കൻ വെച്ച് വറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒടിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് മസാലയിലോട്ട് പോകണമെങ്കിൽ എന്താണ്, കോൺഫ്ലവർ പൊടി അത് വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, പിന്നെ സോയാ സോസ്, ഗരം മസാല. പിന്നെ നമ്മൾക്കിത് കുത്തി വെക്കാൻ വേണ്ടി ഞാൻ ഈർക്കിലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ എടുക്കാം. 1/2 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4, ഇത്ര മതി. ഗരം മസാല 1/2 ടീസ്പൂൺ എടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, ഇത്ര എടുത്താൽ മതി. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ കോൺഫ്ലവർ പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. നമുക്ക് വേണ്ടത് സോയാ സോസ്, അത് കുറച്ചെടുക്കാൻ പാടുള്ളേ, വളരെ കുറച്ചെടുക്കാൻ പാടുള്ളൂ. തുറന്നെടുക്കട്ടെ, നോക്കാം. മതിയാവുമായിരിക്കും, മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്കിതിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ ഓരോന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യണം. ബട്ടർഫ്ലൈ ചിക്കൻ കുത്തി വെക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനായി ഞാൻ ബട്ടർഫ്ലൈയുടെ ചിറകാണ് എടുത്തേക്കുന്നത്. ചിറക്. പിന്നെ വേണ്ടത് ഈർക്കിലാണ്. ഈർക്കിൽ നിങ്ങളുടെ വീട്ടിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ എൻ്റെ വീട്ടിലുള്ള ഈർക്കിലാണ് എടുത്തേക്കുന്നത്. പിന്നെ ചിക്കൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈർക്കിലിട്ട് കുത്താം. ആ, അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നിങ്ങൾ പൊട്ടറ്റോ മാത്രമായിട്ട് കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വറുത്ത് വരുമ്പോൾ ചിക്കനും എന്താണ് പൊട്ടറ്റവും വേറെ വേറെ ആയി പോവും. അതുകൊണ്ട് ചിക്കനും പൊട്ടറ്റോ ഒരുമിച്ച് കുത്തണം. ഞാൻ കാണിച്ചുതരാം അതേപോലെ, കണ്ടോ? നമുക്ക് കുത്തിയപ്പോൾ കറക്റ്റ് ആയില്ലേ? അപ്പോൾ ബട്ടർഫ്ലൈ പോലെയല്ലോ. നമുക്ക് ഒരെണ്ണവും കൂടി കുത്തി ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചിക്കൻ്റെ പീസ് ചെട്ട് നമുക്കൊരു കുത്താം. കണ്ടല്ലോ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലേ? കണ്ടല്ലോ, നമുക്ക് പറയട്ടെ. കൂട്ടുകാരെ, നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കുളിപ്പിക്കണ്ടേ? എണ്ണയിലിട്ട് കുളിപ്പിക്കണ്ടേ? അപ്പം അതിനായി ഞാനൊരു പാൻ എടുക്കാൻ പോണേ. ഇതേ പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഓക്കെ, നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നമുക്ക് കുറച്ചൊഴിച്ചാൽ മതി, അത്യാവശ്യത്തിന് എണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. സൂക്ഷിക്കണം കേട്ടോ, കൈയൊക്കെ പൊള്ളരുത്.
പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഞമ്മ നന്നായിട്ടാണ് വെച്ചെടുക്കണത്. അയ്യോ ഇതും വയ്ക്കാം. പിന്നെ സ്പൂൺ എടുക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. ഞാൻ തുടച്ച് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോന്നരാണ് നമുക്കിങ്ങനെ നീക്കി നീക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാവൂലേ, അപ്പോഴാണ് ഇത് നല്ല വറുത്തെന്ന് മനസ്സിലാവുന്നത് നമുക്ക്. നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർഫ്ലൈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കണേ. ഞാൻ ഒരെണ്ണം തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിടുന്നുണ്ട്. പതുക്കെ പതുക്കെ വറുത്തൊക്കെ വന്നിട്ടാ. കണ്ടില്ല എല്ലാവരും. ഇതേ നോ ഇതേ നോക്കി, നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നേരിയതായിട്ട് ബ്രൗൺ കളറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നോക്കി കണ്ടില്ലേ. ഹായ്. കോരിയെടുക്കണം, സൂക്ഷിച്ച് കോരിയെടുക്കണേ. കോരിയെടുക്കണം, ഇങ്ങനെ കോരിയെടുക്കണമല്ലോ. നമുക്കിനി അടുത്ത സെറ്റ് ഇടാം. ഓക്കെ, രണ്ടാമത്തത്. ഓക്കെ, മൂന്നാം. പിന്നെ അതെ നേരത്തെ ഞാൻ വറുത്ത് വെച്ചത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കി, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വറുത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ചിക്കനൊക്കെ മേടിക്കാറില്ലേ. ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് കുറേ കറി വെക്കണേണ്ടി, കറി വെക്കുമ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെക്കണം. കുറച്ച് മതി, നമ്മളിത് ഇത്രയും വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഞാൻ ചെയ്ത പോലെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെയുമായി ഉച്ചക്കത്തെ ഭക്ഷണമായി. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ് നിങ്ങൾ നമ്മളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടം, വലിയ ആൾക്കാർക്കും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പം അതിനായി എൻ്റെ അനിയനൊരു വേട്ടമൃഗം അവിടെ ഇരിപ്പുണ്ട്, നദാൽ. അപ്പം അവനും കൊടുക്കണം. പിന്നെ ഒരു അങ്കിൾ എൻ്റെ ഇവിടെ എൻ്റെ ഡാഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അങ്കിൾ വന്നിട്ടുണ്ട്, കളി കാണാനാണ് വന്നേക്കുന്നത്, ടി വി ആണ് വന്നേക്കുന്നതാണ്. അപ്പം നമുക്ക് ആ അങ്കിൾക്കും കൊടുക്കുക, എൻ്റെ സ്വന്തം അനിയനും കൊടുക്കാം. കമോ. എന്റെ അനിയനെ ഞാൻ കൊടുക്കാൻ പറഞ്ഞു. കഴിച്ചോ? അത് നോക്കി കാണിക്ക്. ഫുള്ള് മര്യാദ കഴിക്ക്, കിട്ടാനില്ല കഴിക്കാൻ. ഇവിടെ നിന്ന് കഴിച്ചോ, കഴിച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. പറ സൂപ്പറാണ്. സൂപ്പർ. ഞാൻ കഴിച്ചു നോക്കട്ടെ, ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചു നോക്കാം. അവളെ സൂപ്പർ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം, അടിപൊളി. പിന്നെ എൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.